കഴിഞ്ഞ ദിവസം നടന്ന ഒരു ടെലിവിഷൻ ചർച്ചയിൽ ബി ജെ പി നേതാവായിട്ടുള്ള നൂപുർ ശർമ്മ പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ അതിനിന്ദ്യമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കാൺപൂരിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളടക്കം വലിയ പ്രതിഷേധം ഇന്ത്യക്കെതിരെ ഉയരുകയും ചെയ്തു. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഒമാൻ ആകട്ടെ, ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്ക് എതിരായി, ഈ ഒരു പ്രസ്താവനയ്ക്ക് എതിരായി പ്രവാചക നിന്ദ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും അതേപോലെ തന്നെ ഒമാനിലെ ഇസ്ലാമിക പണ്ഡിത സഭ ചേർന്നുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളടക്കം വലിയ പ്രത്യാഘാതമുണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് നൂപുർ ശർമ്മ നടത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി അവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ നൂപുർ ശർമ്മ ന്യൂഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു. അത് ഒരു വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ അവരുടെ ആരാധനാ സമ്പ്രദായത്തെയോ അവരുടെ ആരാധനാ പുരുഷനെയോ നിന്ദിക്കുന്ന രീതിയിൽ താൻ പറഞ്ഞിട്ടില്ല. അഥവാ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ട് എങ്കിൽ അത് തൻ്റെ മാത്രം കുറ്റം കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് സമ്പൂർണമായി പരസ്യമായി താൻ മാപ്പ് അപേക്ഷിക്കുന്നു എന്നാണ് വാർത്താസമ്മേളനത്തിൽ അവർ പറഞ്ഞത്. തൻ്റെ വികാരം വ്രണപ്പെട്ടു, ആ സമയത്ത് താൻ പറഞ്ഞ കാര്യമാണിത്, അല്ലാതെ ബോധപൂർവം പറഞ്ഞതല്ല. അന്നത്തെ ഒരു ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് താൻ പറഞ്ഞ കാര്യമാണ് പ്രവാചകനെ നിന്ദിക്കുന്ന തരത്തിൽ ഉള്ള പ്രസ്താവന പുറത്തു വരാനുള്ള കാരണം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോഴുണ്ടായിട്ടുള്ള ഒരു വികാരത്തള്ളിച്ച മാത്രമാണ്. ആ വികാരത്തള്ളിച്ചയുടെ പുറത്ത് ഇന്ത്യക്ക് വലിയ പ്രത്യാഘാതം നേരിടുന്നു എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. അവരൊക്കെ തന്നെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടെ കഴിയുന്നുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് താൻ പരസ്യമായി മാപ്പ് പറയുകയാണ് എന്നാണ് നൂപുർ ശർമ്മ ഇന്ന് പറഞ്ഞത്. അതിനിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാൺപൂരിൽ. ജൂലൈ 3-ാം തീയതി വരെയാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കലാപത്തിൽ പോലീസുകാരടക്കം 40 പേർക്കാണ് പരിക്ക് പറ്റിയത്. അതിനിടെ മറ്റൊരു സംഭവ വികാസം കൂടി ഉണ്ടായി. നൂപുർ ശർമ്മയെ പുറത്താക്കിയതിനു ശേഷം ഇപ്പോൾ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള തൊക്കീർ ഖാൻ, അദ്ദേഹം ഈ മാസം 14-ാം തീയതി ഒരു റാലി കാൺപൂരിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അവിടെ കർഫ്യൂ ലംഘിച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് തങ്ങൾ റാലി നടത്തും എന്നാണ് തക്വീർ ഖാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം പ്രവാചക നിന്ദ ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല. പ്രത്യേകിച്ചും ബി ജെ പി നേതാവ് ഒരു ടെലിവിഷൻ വഴി പരസ്യമായി പ്രവാചകനെ നിന്ദിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. തങ്ങളുടെ മതവികാരത്തെ അങ്ങേയറ്റം ബോധപൂർവം വ്രണപ്പെടുത്തുകയാണ് ബി ജെ പി വക്താവ് ചെയ്തിരിക്കുന്നത്. ബി ജെ പി വർഷങ്ങളായി തങ്ങളെ പൗരന്മാരല്ലാതെ കാണുകയും അതേപോലെ തന്നെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി മുതൽ അത് നടക്കില്ല എന്നാണ് തൊക്കീർ ഖാൻ ഇന്ന് റാലി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് നൂപുർ ശർമ്മ പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനയാണ് അവർ നടത്തിയത് എന്ന് അവർ സ്വയം തിരിച്ചറിയുന്നു. പക്ഷേ ഇപ്പോൾ ബി ജെ പി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ പറഞ്ഞത് ഒരു കാരണവശാലും ബി ജെ പിയുടെ നിലപാടല്ല നൂപുർ ശർമ്മ പറഞ്ഞത്. അത് അവരുടെ മാത്രമായിട്ടുള്ള ഒരു നിലപാടാണ്, പാർട്ടി നിലപാടല്ല. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു പ്രസ്താവനയല്ല അവർ നടത്തിയത്. ഇന്ത്യയിൽ എല്ലാവരും സഹോദരങ്ങളായി കഴിയുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും വികാരത്തെ പാർട്ടി ബോധപൂർവം വ്രണപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. നൂപുർ ശർമ്മ പറഞ്ഞത് അവരുടെ മാത്രം അഭിപ്രായമാണ്, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർക്കെതിരായി പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തുവെന്നാണ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ഇന്ന് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ ഔദ്യോഗികമായി, വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഇന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാടല്ല നൂപുർ ശർമ്മ പറഞ്ഞത്, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എല്ലാ മതങ്ങളെയും മാനിക്കുന്ന സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട്
അവർക്കെതിരായി നടപടിയെടുത്തു. സർക്കാരിൻ്റെയും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെയും ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് നൂപുർ ശർമ്മ കൈക്കൊണ്ടത്. അതിൻ്റെ പേരിൽ അവരെയും മറ്റൊരാളെയും സസ്പെൻഡ് ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. ആ അറിയിപ്പിനെ ഖത്തർ ഇന്ന് സ്വാഗതം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്.